വിവാദങ്ങൾക്കൊടുവിൽ കവി കുരീപ്പുഴ ശ്രീകുമാറിന്റെ ഭാര്യാമാതാവിന്റെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഏറ്റെടുത്തു. മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായി വിട്ടു നൽകിയ മൃതദേഹം സൂക്ഷിക്കാനുള്ള സൗകര്യങ്ങളില്ലെന്ന പേരിലാണ് മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കാതിരുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിക്ക് മുന്നിലെ കുരീപ്പുഴ ശ്രീകുമാറിന്റെ രണ്ടു ദിവസത്തെ കാത്തിരിപ്പിന് വിരാമം. കുരീപ്പുഴയുടെ ഭാര്യാമാതാവ് സരസ്വതിയുടെ മൃതദേഹം ഇനി ആശുപത്രിക്ക് സ്വന്തം. രാവിലെ അനാട്ടമി വകുപ്പിലെത്തി കുരീപ്പുഴ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. അതിനുശേഷം രണ്ടു ദിവസമായി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. 3 മണിക്ക് മുമ്പ് ഡെഡ് ബോഡി ഇവിടെ എത്തിക്കണം, 3 മണിയാകുമ്പോൾ ഞങ്ങളുടെ ഓഫീസ് പൂട്ടും എന്ന് പറഞ്ഞവർ ഇന്നലെ 5 മണിക്ക് ശേഷം ഇവിടെ ഇരുന്ന് എംബാം ചെയ്തല്ലോ. അപ്പോൾ ആ രീതിയിൽ സംഭവങ്ങൾ മാറി. അപ്പോൾ ഇപ്പോൾ പിന്നെ അനാട്ടമി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഞങ്ങളുടെ അമ്മയുടെ നിശ്ചല ശരീരം മാറ്റുകയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇത് കേരളത്തിനൊരു പാഠമായിരിക്കട്ടെ. ബുധനാഴ്ച ഉച്ചയോടെ ആശുപത്രിയിൽ മൃതദേഹവുമായി എത്തിയപ്പോഴാണ് ശീതീകരണ സംവിധാനം തകരാറിലായത് ചൂണ്ടിക്കാട്ടി ഏറ്റെടുക്കാനാവില്ലെന്ന് അധികൃതർ അറിയിച്ചത്. എല്ലാം സാങ്കേതിക പിഴവ് മാത്രമാണെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. ആ ഡോക്യുമെന്റ്സ് കൃത്യമായി ഉണ്ടെങ്കിൽ നമ്മളത് എടുത്തിരിക്കും. നമ്മൾ എടുക്കുകയും ചെയ്യും, കുട്ടികൾക്ക് പഠിപ്പിക്കാൻ കൊടുക്കുകയും ചെയ്യും, പഠിക്കാൻ വേണ്ടി കൊടുക്കുകയും ചെയ്യും. അതല്ലാതെ അതിന് ഒരു തടസ്സവും ഇന്നുവരെ വന്നിട്ടില്ല. എന്തെങ്കിലും തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള പ്രോബ്ലംസ് ആയിരിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.